ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി കെ ജി എഫിനെ കൊടുത്തിട്ടുള്ള എല്ലാ അമര മൂന്നാല് പി ഒ വിസ കാണിച്ചിട്ടുള്ളൂ. നമ്മളിവിടെ കുറച്ച് പി ഒ വിസ കാണിച്ചു തരാൻ പോവാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ നമ്മുടെ കഴിവുള്ള നീട്ടർ അടിച്ചിരുന്നു കേട്ടോ ജംഷി കുട്ട. നീ 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 എടുത്ത പിക്കൊന്നും ഞാൻ കണ്ടില്ല. ഇത് ഞങ്ങളുടെ ലീഡർ മോണ് ഭുവനേന്ദ്രൻ ഇത് നിങ്ങൾ കാണാറായിട്ടില്ല സുഹൃത്തുക്കളെ. ഇത് നേരത്തെ കൊന്നു കഴിഞ്ഞതാ. ഇനി അടുത്ത നമ്മളെ ജാസിക്കുട്ടന്റെ പി ഒ വി. മെക്സിക്കൻ ഡൗൺ ഡൗൺ ഓ ആള് പയ്യെ ഒളിച്ചിരുന്നു അവിടെ നിന്ന് വെടിയൊക്കുന്നത്. ഈ പി ഒ വിയിൽ ഏറ്റവും എല്ലാ പി ഒ വിയോട് കിട്ടിക്കഴിഞ്ഞാൽ 10-40 കില് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും കൂടിയിട്ട്. റീഎൻട്രി എന്ന് പറഞ്ഞ മുതു റീഎൻട്രി ഇല്ലേ നമ്മളെ ആരും വീഴാതാണ് ഇവിടെ. മറ്റേ വീഡിയം മധുരയുടെ വീഡിയോ മാത്രമേ ഉള്ളൂ, വീഡിയോ മാത്രമേ ഉള്ളൂ റേഡിയോ കൗണ്ട്. ആ കാര്യം ഒരാളെ എന്തോ കൊന്നും തോന്നുന്നില്ലേ. ഇതെന്ന് പറഞ്ഞാ നമ്മള് എടുക്കുന്ന സിറ്റുവേഷൻ, ഇതിനകത്ത് മായാവി ഇവിടെ ഒരു പിക്ക് എടുക്കും, അതിനകത്ത് മറ്റേ അവന്മാരെ വീഡിയോ തന്നെ കിടപ്പുണ്ട്. നമ്മളെ വിക്കി അവിടെ ഒരു പിക്ക് എടുക്കും, അതിനുശേഷം ഒരു അഞ്ച് പിക്ക് മാത്യുവും ബീലക്സും കൂടെ മാത്രം എടുക്കും ഉമ്മാരുടെ. അവിടെ അത്ര നമ്മളത്രയും അവര് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ 8 പേരും കണ്ടേ ഉള്ളായിരുന്നു ആ ടൈമില് വന്നിട്ട് അളിയന്മാര്. സ്പൈഡ റോൾസ് റോയ്സിലൊക്കെ ഇതീ ഫൈറ്റ് ആയിരുന്നു. ാണ്
ഇതാണ് വിഷയം. ഭൂവണ്ണന്റെ കയ്യിൽ പോണ്ടെന്ന് തോന്നുന്നു. ആ ഇനി സുഹൃത്തുക്കളെ നിങ്ങളെല്ലാം കാണാൻ കാത്തിരുന്നത് ആ നിമിഷമാണ്. ഇപ്പൊ നേരത്തെ പറന്നു പോയവനെ നമ്മളെല്ലാരും കൂടെ ചോടി വന്നിട്ട് അളിയൻ ചാവണ നീ ചാവണ എന്റെ കൈണ്ടായിരിക്കും നീ ചാവണ എന്റെ കൈണ്ട് ഈ മാസ് കാണിച്ചതേ സിറ്റുവേഷൻ വീഡിയോ കാത്തിട്ടിട്ടാണ് ഈ മാസ് കാണിച്ച ചാവണ കേട്ടാ. ഇതെല്ലാം ഇത് ഈ പി ഒ വിസ് എന്ന് പറയുന്ന എല്ലാം ഓസേജിനും ഓസേജ് എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചു കൊടുത്ത ചെറിയൊരു സമ്മാനമാണ്. അവസാനം കണ്ടത് നല്ല രീതിയിൽ ഫീലായെന്ന് തോന്നുന്നു. അതുകൊണ്ട് റീഎൻട്രി ചെയ്യാൻ മതി. ബേസിക് ആർ പി റൂൾസ് ആണ് റീഎൻട്രി ചെയ്യണം. അതുപോലെ തന്നെ മറ്റേ പി ഡി എം ചെയ്യണം. ബേസിക് ആർ പി റൂൾസ് പിന്നെ നമ്മൾ എന്താണ് സിവിലിയൻ വണ്ടി എടുക്കുക. അതന്നെ ബേസിക് ആണ് ആർ പി റൂൾസ്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ചത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ റീഎൻട്രി. അപ്പൊ റീഎൻട്രി ചെയ്യുമ്പോൾ ഡ്രസ് എന്തായാലും ഊരിയിരിക്കണം. പിന്നെ ഒരു സിവിലിയൻ വണ്ടി എടുക്കണം. ഒരു മെയിൻ തിങ് ആണ്. നിങ്ങൾ എപ്പോ ഇനി ഏത് ഗ്യാങ് സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിലും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ചെയ്യാൻ. പിന്നെ പിന്നെ ബേസിക് ആർ പി റൂൾസിന്റെ ബേസിക് ആർ പി റൂൾസ് റൂൾസ് എല്ലാം പാലിച്ചു പോകുന്നവരുടെ ഇതാണ് മറ്റേ ഈ ഇവിടെ ഇവരല്ല ഈ മറ്റേ അവരാണ് ബൈക്കും കൊണ്ട് ഒരു ഷൊണ്ട ബൈക്കും കൊണ്ട് വരുന്നത്. സിനിമാറ്റിക് എടുക്കുമ്പോഴെങ്കിലും ഒരു ആർ 15 ആവോ അല്ലെ ഒരു ഡ്യൂക്ക് എങ്കിലും മിനിമം കേറ്റി കൂടെ നിനക്ക് ഒരു ആർലി ഓടിച്ചണങ്ങാനും. എനിക്ക് കുറച്ച് പറയാം. ഇനി എനിക്ക് പറയാനുള്ളത് ഇത് ഇത് നടക്കുന്നെന്ന് പറഞ്ഞാൽ ഈ 13 vs 40 സിറ്റുവേഷനിൽ റീഎൻട്രിയും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൂടെ 1, 2, 3, 4, 5, 6, 7, 8 പേർക്ക് സ്പോട്ട് എന്നുവെച്ചാൽ ഇത് ഞങ്ങൾ കുറച്ച് ടൈം എടുത്തു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും. പിന്നെ നമ്മൾ കുറച്ച് സോർട്ട് ഔട്ട് ചെയ്യണം എന്തോ വേണോ എന്നൊക്കെ ആലോചിച്ച് ടൈം എടുത്ത് കുറെ ഡിലേ ആയി. എന്നുവെച്ചാൽ ഈ രണ്ടാമത്തെ സിറ്റുവേഷൻ നടന്നതിന്റെ ശേഷമാണ് സംസാരിച്ച് ഇതിപ്പോ കൊടുത്തേരെ കുറച്ച് രണ്ട് ടീം ഭാഗത്ത് നമ്മളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെന്നില്ലെന്നോ നമ്മളെ ആർക്കും കിട്ടിയില്ലല്ലോ അന്ന് നമ്മളെ ഭാഗത്തുനിന്നില്ല. ഇവന്മാർക്ക് മാത്രം 8 പേരുടെ ആ രണ്ടോ മൂന്നോ പേർക്ക് എന്തോ സിവിലിയൻ വണ്ടി വന്നിറങ്ങിയതിന് ബാക്കി 8 പേർക്ക് സ്പോട്ടിൽ കിട്ടി റീഎൻട്രിക്ക് ബാക്കിയുള്ള സാമാനം. 72 ദിവസം കിട്ടിയതാണ് മിനിമം ഇത് കഴിഞ്ഞിട്ട് തിങ്ങാണ് ഫ്രസ്ട്രേഷൻ വെച്ച് കളിക്കുന്ന ആ പറയട്ടെ ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് ഇതിന് ഈ കാണിച്ച എന്നുവെച്ചാ റീഎൻട്രിക്കും വിഡിഎമ്മിനും എല്ലാരും കൂടി നല്ല രീതി ഓൾമോസ്റ്റ് ഒരു 13 പി ഓഫീസ് നമ്മളെ എഫ് ആർ പി രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ തോമാര് കാണിച്ചത് റീഎൻട്രി എല്ലാം കൂടെ അമര മേജർ ഒരു പാർട്ടിലുള്ള ആൾക്കാർക്കും നല്ല രീതി പുറത്തിരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇത് അന്ന് കിട്ടി. ഇത് ഓൾറെഡി പുറത്തിരിക്കുവാണ്. ഇനിയും കിട്ടാനുള്ള നമ്മൾ ഒപ്പിച്ച് വെച്ച് നമ്മൾ കൊടുത്തു. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തോ ഇത് എന്താണ് സിവിലിയൻ വണ്ടി വന്നതിന് നമ്മുടെ ഭാഗത്ത് കുറച്ച് നമ്മുടെ ഭാഗത്ത് വന്ന സംസാരത്തിന് അല്ല ഇതല്ല ഇത് കഴിഞ്ഞിട്ട് അന്ന സിറ്റുവേഷൻ ഹോസ്റ്റേജ് സിറ്റുവേഷൻ ഇത് ഹോസ്റ്റേജ് ഇറങ്ങിപ്പോയതിന് ഹോസ്റ്റേജ് അവൻ തിരിച്ച് അവനെ ട്രിഗർ ആക്കി അവൻ ചീത്ത വിളിച്ചതിന് എല്ലാത്തിനും കൂടെ അവര് വരിച്ചു വെച്ച് എന്നിട്ട് നമുക്ക് ഇത് സോർട്ട് ചെയ്യുന്നു ചോദിച്ചു. എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒഴിവാക്കി വിടുന്നു ചോദിച്ചു. അതിനകത്ത് നമ്മൾ ഒഴിവാക്കി വിടാത്തതെന്ന് വെച്ചാൽ ഒരുത്തം മാത്രം എം ജി വന്നിട്ട് എന്നുവെച്ചാ കേക്കണം അത് അവൻ മറ്റേ ഇല്ല ടേപ്പ് റെക്കോർഡർ മറ്റേ വള്ളി കുരുങ്ങുന്ന പോലെ ഇരുന്ന് തെറി വിളിച്ചോണ്ടിരുന്നതാ. നമ്മൾ അത് റെക്കോർഡ് ചെയ്ത് അതുപോലെ അവിടെ അഡ്മിൻസിനെ കാണിച്ചു.
പെർമനന്റ് കിട്ടേണ്ട സാധനം ലൈക്ക് അവൻ ഇവിടെ ലൈക് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഇത് ചെയ്തത് കൊണ്ട് മാത്രം, എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം ആർക്കും സെർവറിൽ പെർമനന്റ് ഇത് ചെയ്തതിന് കൊടുക്കാത്തതുകൊണ്ട് അവന് 72 ദിവസത്തെ ബാൻ, അതാണ് സെർവർ സൈഡ് ഡിസിഷൻ വന്നിരുന്നത്. 72 ദിവസം ബാൻ അവൻ അടിച്ചും കൊടുത്തു, അതിലൊരു ചേഞ്ചും വരത്തില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ളത് സോർട്ട് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടെന്നാണ് പറഞ്ഞത്, നമുക്കൊന്നും സോർട്ട് ചെയ്യേണ്ട. ഭൂവണ്ണം പറഞ്ഞത് സോർട്ട് ചെയ്യണം, ഞാനും ഭൂവണ്ണനോട് സംസാരിക്കാൻ പോയി സോർട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. സെർവർ മാനേജ്മെന്റ് അപ്പുറത്ത് പോയി പറഞ്ഞപ്പോ അവൻ ലൈക്ക് എന്നുവെച്ചാ ജെംസി എന്ന് പറഞ്ഞവൻ പറഞ്ഞത് അവൻ പറഞ്ഞിട്ട് അവന്റെ ടീമിലുള്ളവർ കേൾക്കുന്നില്ല, അവന്റെ ടീം ഡിസ്മാൻഡിൽ ആകാനായിട്ട് ഡിസ്മാൻഡിലാകാനായിട്ട് നിൽക്കുവാണ്. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാരെയാണ് തോന്നുന്നു അവസാനം മറ്റേ ടീം ഫോട്ടോയിൽ നിർത്താത്തത്, കുറച്ച് ആൾക്കാരെ ഉള്ളു, കുറച്ചാൾക്കാരുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ വീഡിയോയുടെ അവസാനം, കുറച്ച് ആൾക്കാരെ ഉള്ളു, പറഞ്ഞാൽ കേൾക്കാത്തവരൊന്നും ഫോട്ടോ വെച്ചിട്ടില്ല. അപ്പൊ ആ ടീംസിനെ ഒക്കെ ഉദ്ദേശിച്ച് ഞാൻ പറയുന്നത്. അതിനുശേഷം അങ്ങനത്തുള്ള ടോക്ക് വന്നു. അപ്പം ഭൂവണ്ണൻ എന്നിട്ടും പറഞ്ഞത് സോർട്ട് ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കൊരു ഇത് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഭൂവണ്ണ പോട്ട്. അവൻ എന്നിട്ട് രണ്ടാമത് പറഞ്ഞപ്പോഴും പിന്നെ അവനാണ് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തത്, ഞങ്ങളുടെ ഒന്നും കൂടെ സോർട്ട് ചെയ്യുമെന്ന് മാനേജ്മെന്റ് റിക്വസ്റ്റ് ചെയ്തത് അവനാണ്. എന്നിട്ട് നമുക്ക് തോന്നിയോണ്ട് മാത്രമാണ് മറ്റേ തെറി വിളിച്ചവന്റെ ഒഴിച്ച് ബാക്കി എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് കിട്ടും. എന്നിട്ട് ഇമാതിരി ഇത് കാണിച്ചത് എടാ ഒന്നെങ്കിൽ ഒരു ജയിച്ചിട്ട് ഇറക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ അന്ന് ഈ നീ ഞങ്ങൾ അന്ന് റീഎൻട്രി ചെയ്യാതെ ഡൗൺ ആക്കിയിട്ട് ഈ വീഡിയോ ഇറക്കിയത് ഒരു അന്തസ്സുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടും കാണിച്ചിട്ട് ഇമാതിരി വീഡിയോ ഇറക്കി മാസ് കാണിക്കുന്നതിനോട് റീഎൻട്രി ചെയ്തിട്ട് 13 വരെ അടിച്ചിടാൻ പറ്റില്ല, 10 വരെ പോലും താഴ്ത്താക്കാൻ പറ്റില്ല. എന്നിട്ട് കണ്ടന്റ് അപ്പൊ ഒരു നീ ചിന്തിക്കേണ്ട ഇത്രയാണ്, ഒരു ഗാങ് ആയിട്ട് നിന്റെ അച്ചീവ്മെന്റ് ഇതാണ് നീ കരുതുന്നുണ്ടെങ്കിൽ ബ്രോ റീതിങ്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നിന്റെ ലെവല് നീ എവിടാന്നൊന്ന് ചിന്തിച്ചോന്നു. ഇല്ല അവൻ ഡിസ്മാൻഡിൽ എത്തില്ല, മറ്റേ പറഞ്ഞാ കേക്കാത്തവരെ മറ്റേ സ്കോഡിൽ നിന്ന് ഒഴിവാക്കിയല്ലോ, നീ ഡിസ്മാൻഡിലാക്കും. ജംഷിയുടെ KGF എന്തോ ആയിക്കോട്ടെ, ബട്ട് മിനിമം അത്യാവശ്യം കുറച്ച് റെസ്പെക്ട് ഉള്ള ഒരു ഗാങ് ആയിരുന്നു. ബട്ട് ബ്രോ ദിസ് ഈസ് ഓ ദിസ് ഈസ് ബാഡ്. ഒരു മിനിറ്റ് ഞാൻ വന്ന് ഞാൻ കുറച്ച് പറയാം. വിവി ട്രാൻസ് ട്രാൻസ് വരുന്നുണ്ട്, ട്രാൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് എന്താണ് ഈ വീഡിയോയില് എന്തിടാ ഇത് എനിക്ക് എടുത്തു കാണിക്കാനുള്ള സാധനങ്ങള്. ആ ഇത് ദേസി കാർപ്പി റൂൾ സഹോദര, നിങ്ങളും പാലിക്കേണ്ടതാണ് ഇവിടെ. നമ്മള് ഇതിന് ശേഷം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിന് ശേഷം ഇവരെ കത്തിപ്പോയെന്ന് വെച്ചാൽ എഫേറ്റ് അടിച്ചവന്മാർ പറയുന്നു. കത്തിപ്പോയ പ്ലേയേഴ്സിനെ ഞങ്ങൾ തന്നെ തിരിച്ചു വിളിച്ച് കയറ്റി ഇവന്മാരെ ഗ്യാങ് ഹൗസിലോട്ട് വിടുന്നുണ്ട്. എന്നുവെച്ചാൽ ഇമാരെ ഗ്യാങ് വണ്ടി നമ്മളെ കയ്യിരുന്ന് ഇമാരെ ഗ്യാങ് വണ്ടി തിരിച്ചു കയറ്റി വിട്ട് അവിടെ ചെന്ന് അവന്മാരുടെ ഇതെല്ലാം കേട്ട് അവന്മാർ ഇവിടെമാരെ എന്നുവെച്ചാൽ ഗ്യാങ് ഹൗസിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അടിച്ചു വന്നവന്മാരാണ് ഇമാര്. ബേസിക് കാർപ്പി റൂൾ ആണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ സത്യത്തിൽ എത്ര പേര് റീഎൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു ഇമാര്? നിനക്ക് റോൾ ഉണ്ട് ഇതിനകത്ത്? ഓ എന്റെ ഓർമ്മ കേറിയിട്ട് റോൾ ഉണ്ടായിരുന്നു. ഓ അത് മറ്റേ 40 പേര് വന്നത്. ആ സിറ്റുവേഷൻ പറഞ്ഞുതരാം. ആ സിറ്റുവേഷൻ നമ്മള് KGF സിറ്റുവേഷൻ MG ആയിട്ട് ഇവന്മാരെ MG PD പോയി, PD മുതുക്കു വരെ ഓട്ടിച്ചിട്ട് അടിച്ച് ഓൾമോസ്റ്റ് ഡൗൺ ആയവന്മാര് മുതുക്കി വന്നിട്ട് റീഎൻട്രി ആയതാണ് ആ സിറ്റുവേഷൻ. അതല്ല അപ്പൊ എനിക്ക് ചിരിയോ, അത് ഞാൻ എടുത്തതിന്റെ പിക്കല്ലേ അഞ്ചെണ്ണം ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. സിനിമാറ്റിക്സ് വെച്ച് 7 മിനിറ്റ് പിടിച്ചു കേട്ടോ, അത് അമ്മയ്ക്കണ്ട കഴിവുണ്ട്. രണ്ട് POV ആണ് ആ മറ്റേ ജെട്ടി ബിൽഡിംഗ് അടിക്കുന്നത്. എന്റെ അളിയാ എന്റെ ആ POV സിനിമാറ്റിക് ഇത്രേ കൊണ്ടുപോയെങ്കിൽ അവന്മാർ ഇത് ചെയ്തവൻ എന്തായാലും ഒരു കില്ലാടിയാണ്. അവരുടെ റേഡിയോ കോളിലൂടെ നോക്കിയോ,
അതില്ലല്ലോ, ആകെ നാല് ബീത്തല്ലേ ഉള്ളു. ട്രാൻസ് എടുത്ത് അഞ്ച് പിക്കുണ്ട്, എന്നുവെച്ചാ റീഎൻട്രിക്ക് മുമ്പ്, എന്നുവെച്ചാ റീഎൻട്രി എല്ലാം കൂടെ ചേർത്ത് അഞ്ചുമാരെ എടുത്തിട്ടുണ്ട്. ഞാൻ റീഎൻട്രി തന്നെ ചാവും ഇവന്മാരെ അടുത്ത് തന്നെ പൊങ്ങും, അപ്പൊ തന്നെ ഇവന്മാരെ തന്നെ പിന്നെ എന്നിട്ട് സുഹൃത്തുക്കളെ നിങ്ങൾ കാണേണ്ടത് ഇതാണ്, കെ ജി എഫ് അൺലിമിറ്റഡ് പ്ലേയേഴ്സ് ആണ് ഒക്കെ ഉള്ളത്. നമ്മുടെ വീഡിയോ എടുത്തിട്ട് നോക്ക്, ഡോൺ ഇട്ടേക്ക്. ഇത് നിങ്ങളെ വേറെ ആരും ചിന്തിക്കണം, ചത്ത് കിടക്കുന്നതിന്റെ ഏതോരത്തിന്റെ ഇതാണ് കേട്ടോ. ഒരു മിനിറ്റ്, എന്റെ അതിന്റെ പി ഒ വി ഉണ്ടോന്തോ, എന്താടാ അതിന്റെ ഉണ്ടെങ്കിൽ പറയണേ. നിക്ക് തോക്കട്ടാ, ആള് പറഞ്ഞു, ആള് പറഞ്ഞു, പറഞ്ഞേക്കത്ര പറഞ്ഞു ഇട്ടിട്ട് എടുത്ത ഫോട്ടോ ആണ്. ഓ വേണ്ട, ഇങ്ങനെ അടിച്ചാ മതി, ആ വരും സാധനം, വരും സാധനം വരും. അല്ല നല്ല നല്ല ഇതുണ്ട് കണ്ടോ. ഒന്നും ഒന്നും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ കണ്ടന്റ് അവര് ഫ്രഷ് ഐഡിയ ആണ്, മനസ്സിലായില്ലേടാ മോനെ. കെ ജി എഫിന്റെ മക്കളെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങള് എന്റെ ആ ഒരു പി ഒ വി ഉണ്ടായിരുന്നു, നിങ്ങൾ നാളും ഉറപ്പ് ദിവസമാണ് അഞ്ചെണ്ണത്തിനൊക്കെ അടിച്ചിടറേ അതിന്റെ ഓർത്ത. നീ നീ മാത്രല്ല, കൂടെ ഒരുത്തനും കൂടെ നടക്കുന്നുണ്ട്, രണ്ടിനെ എടുത്തിട്ട് അറിഞ്ഞിട്ടാണ് വരുന്നത്. അല്ലാതെ ഇതല്ല, കഥ മനസ്സിലായില്ലേ, സുന്ദരനെ കൊണ്ടോണ്ടല്ലോ സുന്ദരനൊക്കെ എല്ലാത്തിലും റോളെന്നൊക്കെ പറഞ്ഞ സുന്ദരൊക്കെ മോശം. സുന്ദര രണ്ടര റോള് കാര്യമുണ്ട് അല്ല, സത്യത്തില് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇതിൽ തന്നെ റോള് കിട്ടിയ ഇതിനകത്ത് രണ്ട് ഹെലിയില് നീ മൂന്ന് ആൾക്കാരുണ്ട്, രണ്ട് ഹെലിയില് സൈഡിൽ ഇരിപ്പുണ്ട്, നിനക്ക് മൂന്ന് റോളാന്നത് എവിടെ ഹെലിയില് ഹെലി ഇരിക്കുന്ന നിന്റെ ബോട്ട. എന്റെ ബോട്ട ആ ഇത് ഇത് നമ്മടെ മിസ് ഇതാര് പിന്നെ ഫ്രാൻസ്. ഇത് നല്ല രീതിയിൽ ഹേർട്ടായെന്നറിയാം. ഇതിനകത്ത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് രണ്ടെണ്ണത്തിനെ അപരാധിക്കായിരുന്നു, പറഞ്ഞു കഴിഞ്ഞു നല്ല രീതി അപരാധം ചെയ്തു വെച്ചേനെ. ഞങ്ങളുടെ മാന്യതയ്ക്കാണ് നിനക്ക് നിനക്ക് നിന്റെ അതേ ഇത് വെച്ചിട്ടല്ലേ പറഞ്ഞു. നമ്മള് നമ്മള് നമ്മളെ സ്റ്റാൻഡേർഡും എന്ന് വെച്ചാൽ വാറ ജയിച്ചിട്ട് കാണിച്ച മാന്യത ഞങ്ങളുണ്ട്, അതുപോലും കാണിക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് വരുമായിരിക്കും, ഇങ്ങോട്ട് വരുമായിരിക്കും, ഇങ്ങോട്ട് വരാൻ വെൽക്കം, ഓൾവേസ് വെൽക്കം ടു എം ബി ആർ പി. എം ബി ആർ പി ഞാൻ പറയുക, അവിടുത്തെ ഡാമേജ് സിസ്റ്റം ഭയങ്കര ശോകമാണ്. പിന്നെ ഫീൽ ആയത് എന്തായിരുന്നു
ഇതൊന്നും സംശയല്ലോ അല്ലേ എല്ലാരും വണ്ടിയിൽ ബൈക്കില് കയറ കിട്ടിക്കൊണ്ടത് സംശയല്ലടാ ഇച്ചിരി എങ്ങനെ വ്യത്യാസമാണല്ലോ എന്റെ അളിയാ എന്റെ ആ കെ ജി എഫിലുള്ള പിക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു മാസായനെ ജയിച്ചില്ലെങ്കിലും കണ്ടില്ലേ സിനിമ ഇറക്കിയില്ലേ അവര് കൊണ്ടുവന്നു ബ്രോ ജംസി ബ്രോ നത്തിങ് പേഴ്സണൽ അങ്ങ് മേടിച്ചാ മതി മൂത്ത് എനിക്ക് കൂടുതൽ എനിക്ക് പറയാനില്ല ഇതൊക്കെ മേടിച്ചു എനിക്ക്